ഭക്തജനങ്ങളുടെ വികാരം കാണിച്ചു. അത് ജനങ്ങൾക്ക് മനസ്സിലായി, രാജ്യത്തിന് മനസ്സിലായി, രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടത് അവസാനിപ്പിക്കാതെ രാജ്യത്തെ ഒരു പ്രാന്താലയമായി മാറ്റുവാനും വിദ്വേഷം സൃഷ്ടിച്ചുകൊണ്ട് പരസ്പരം കലഹമുണ്ടാക്കുവാനും ശ്രമിക്കുന്ന നയത്തോട് ഞങ്ങൾക്ക് യോജിക്കാൻ നിവൃത്തിയില്ല. പന്തളൻ രാജകുടുംബവും തന്ത്രി കുടുംബത്തെയും ഈ കാര്യത്തിന് കേരള മുഖ്യമന്ത്രിയാണ് വിളിച്ച്, പിണറായി വിജയനല്ല, കേരള മുഖ്യമന്ത്രി വിളിച്ച് ഒരു ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ അത് ചെല്ലാതിരുന്നത് ന്യായമോ മര്യാദയോ നിങ്ങളൊന്ന് ആലോചിക്കണം. ഹിന്ദുക്കൾ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് ഹിന്ദുക്കൾ? ഈ കലാപത്ത് ഇറങ്ങുമ്പോൾ എല്ലാ ഹിന്ദുക്കളും ഉണ്ടോ അവരുടെ കൂടെ? ഈഴവ സമുദായം 28% ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അവരെ വിളിച്ചാലോചിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗക്കാർ പുലയ സമുദായത്തെ വിളിച്ചിട്ടുണ്ടോ? ധീവരരെ വിളിച്ചിട്ടുണ്ടോ? ആരെയൊക്കെ അവരെ വിളിച്ചാലോചിച്ചു? അങ്ങനെ ഒരു വിളിച്ച് ആലോചിച്ചൊരു തീരുമാനം എടുത്തായിട്ട് എനിക്കറിയില്ല. പിന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വിളിച്ചു, അത് കേട്ടു, അതിൻ്റെ പുറകെ ഇവരെല്ലാം ഇറങ്ങി. എന്താണ് ഈ രാജ്യത്തെ ഒരു അടുത്തൊരു വിമോചന സമരം നടത്താമെന്നാണോ വിചാരം? നമസ്കാരം. തമ്പ്രാക്കന്മാർ വിളിച്ചാൽ തെരുവിലിറങ്ങാൻ ഇരിക്കുന്നവരല്ല എല്ലാ ഹിന്ദുക്കളും. സർക്കാരിനെതിരെ വിമോചന സമരം നടത്താമെന്ന് കരുതിയാൽ മറുഭാഗത്ത് SNDP യോഗം അണിനിരക്കും. ശബരിമല വിധിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് പൂർണ്ണമായി ശരിവെച്ച് വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി രംഗത്തെത്തി. പറഞ്ഞതിൻ്റെ ചുരുക്കം ഇങ്ങനെ: വിശ്വാസികളെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങുന്നത്, ഇറക്കുന്നത് മുന്നോക്ക ജാതിക്കാരും രാജപൗരോഹിത്യ നേതൃത്വങ്ങളും. പിന്നോക്കക്കാരെയും ദളിതനെയും മറന്നുള്ള സമരം, അതിൻ്റെ ലക്ഷ്യം സർക്കാരിനെ അട്ടിമറിക്കൽ. ആദ്യം KPMS, ഇപ്പോൾ SNDP. കോടതി വിധി നടപ്പാക്കുന്നതിൽ ജാതി സംഘടനകളുടെ ഭിന്നസ്വരം മറ നീക്കി പുറത്തേക്ക് വരികയാണ്. വിധിയോട് വിയോജിക്കുമ്പോഴും സർക്കാരിനെതിരായ പ്രതിഷേധം തണുപ്പിക്കാൻ ശ്രമിക്കുകയാണ് വെള്ളാപ്പള്ളി. ഒപ്പം ഒരു ചോദ്യം കൂടി ഉയർത്തുന്നു: ഈ സമരത്തിൻ്റെ ലക്ഷ്യം എന്താണ്? എവിടെ കൊണ്ടുചെന്ന് അവസാനിപ്പിക്കും? സർക്കാരിനെതിരായ പ്രതിഷേധം തലസ്ഥാനത്തേക്ക് നീങ്ങാനിരിക്കെ വെള്ളാപ്പള്ളിയുടെ ഈ നിലപാട് പ്രതിഷേധ നിരയിൽ വെള്ളൽ വീഴ്ത്തുമോ? ന്യൂസ് അവറിലെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ, തിരുവാങ്കൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ്, SNDP യോഗത്തിൻ്റെ മുൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, BJP നേതാവ് രാധാകൃഷ്ണ മേനോൻ, തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ എന്നിവരെ അല്പസമയത്തിനകം ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ, വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി അടിവരയിട്ട് പറഞ്ഞ ഒരു കാര്യം, ഈ വിധിയിൽ വിശ്വാസികൾക്ക് വിയോജിപ്പുണ്ട്, ഒരു വലിയ വിഭാഗം ആൾക്കാർക്ക് ഒരു പരിഭ്രാന്തി ഉണ്ടായിട്ടുണ്ട്, അവർ അത് പ്രതിഷേധമായി അറിയിച്ചു, ഇനി അത് അവസാനിപ്പിക്കണം, ഈ സമരം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? ഒരു റിവ്യൂ ഹർജി കോടതി പരിഗണിക്കുകയാണെങ്കിൽ അതൊരു പരിഹാരം, മറ്റു പരിഹാര മാർഗങ്ങൾ ഇതിൻ്റെ മുമ്പിലില്ല. അതുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കണം, അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ഇത് ഭരണകൂടത്തിനെതിരായ ഒരു ഗൂഢാലോചനയാണ്, അതിനെ എതിർക്കാൻ SNDP യോഗം ഉണ്ടാകുമെന്ന്. ഈ വിശ്വാസികളിൽ നിന്നും ഹിന്ദു സംഘടനകളിൽ നിന്നും സർക്കാർ നിലപാടിന് ആദ്യമായി കിട്ടുന്ന പ്രധാനപ്പെട്ട അംഗീകാരമാണ് ഇന്നത്തെ വെള്ളാപ്പള്ളിയുടെ വാക്കൽ. താങ്കളുടെ ആദ്യ പ്രതികരണം. നമുക്ക് ഈ കോടതി വിധിക്ക് ശേഷമുള്ള കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പരിശോധിക്കുന്നത് നന്നായിരിക്കും. കോടതി വിധി വന്ന ദിവസം തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം പരമോന്നത കോടതിയുടെ വിധിയാണ്, അത് ഞങ്ങൾ മാനിക്കുന്നു, പക്ഷേ നടപ്പിലാക്കുമ്പോൾ എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തുന്നത് നന്നായിരിക്കും എന്ന അഭിപ്രായമാണ് പൊതുവിൽ വന്നത്. 2-3 ദിവസം കഴിയുമ്പോൾ സംഭവിക്കുന്നത്, വളരെ പെട്ടെന്ന് ഒരു ട്വിസ്റ്റ് ആ കാര്യത്തിൽ വന്നു. കേരളത്തിലെ ഹൈന്ദവ ജനതയുടെ വികാരം ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് സർക്കാരിനെതിരായി തിരിക്കാൻ കഴിയുമോ എന്ന ശ്രമമാണ് പിന്നെ നടന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ നിരപരാധിയാണല്ലോ. കേരള സർക്കാർ 1990 കേസിലോ അല്ലെങ്കിൽ 2007 സുപ്രീം കോർട്ടിൽ വന്ന കേസിലോ ഒരു പ്രത്യേകമായ നിർബന്ധം കാണിച്ചിട്ടില്ല, അവിടെ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചേ കഴിയൂ എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞത് 1990 പറഞ്ഞു അവിടെ സ്ത്രീകൾ പോകുന്നു എന്നുള്ളതിന് റെക്കോർഡുണ്ട്. ദേവസ്വം ബോർഡ് വന്നത് തന്നെയാണ് പറഞ്ഞത്.
ദേവസ്വം കമ്മീഷണറും അത് തന്നെയാണ് പറഞ്ഞത്. റെക്കോർഡുള്ള കാര്യമാണ്. പക്ഷേ കേരള ഗവൺമെൻറ് ചെയ്തത് 91 ഏപ്രിൽ 91 ആ വിധി വരുമ്പോൾ ആ വിധി സ്ത്രീകളെ നിരോധിച്ചുകൊണ്ട് ഗവൺമെൻറ്റിനും ദേവസ്വം ബോർഡിനും കേരള ഹൈക്കോടതി നിർദ്ദേശം കൊടുക്കുമ്പോൾ ആ നിർദ്ദേശം അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് അത് എൻഫോഴ്സ് ചെയ്താണ് കേരള ഗവൺമെൻറ് ചെയ്തത്. സുപ്രീംകോടതി വന്നപ്പോൾ എന്ത് ചെയ്തു? സുപ്രീംകോടതി വന്നപ്പോൾ കേരള ഗവൺമെൻറ് പറഞ്ഞു അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കില്ല എന്ന് പറയുന്നത് സമത്വത്തിന് എതിരാണ്, സ്ത്രീകളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതാണ്. ഇതാണ് ഗവൺമെൻറ് വ്യൂ. പക്ഷേ ഒരു കേരള ഹൈക്കോടതി വിധിയുള്ളത് കൊണ്ട് അത് ഞങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണ്. സുപ്രീംകോടതി ദയവ് ചെയ്ത് ഒരു സമിതിയെ നിയോഗിച്ച് ഹൈന്ദവ ആചാരങ്ങളും മറ്റും അറിയാവുന്ന ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ, അൺകറപ്റ്റഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു എഫിഷ്യൻ്റ് കമ്മിറ്റിയെ നിയോഗിച്ച് ഈ വിഷയമൊന്ന് പഠിച്ച് അതിനനുസരണമായി വിധി പാസാക്കിയാൽ അത് നടപ്പിലാക്കാൻ കേരള ഗവൺമെൻറ് തയ്യാറെന്നാണ് പറഞ്ഞത്. വിധി എന്തായാലും നടപ്പിലാക്കുമെന്നൊരു ഉറപ്പുകൂടി കൊടുത്തിട്ടുണ്ട്. വിധി എന്തായാലും നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. സ്ത്രീകളെ നിരോധിച്ചാലും നടപ്പിലാക്കും, സ്ത്രീകൾ കയറുന്നതിൽ തെറ്റില്ല എന്ന് സുപ്രീംകോടതി പറഞ്ഞാൽ അതും ഇതല്ലേ ഒരു ജനാധിപത്യ സർക്കാരിന് ചെയ്യാൻ കഴിയൂ? അപ്പോൾ സമരം ചെയ്യേണ്ടത് ആരോടാണ്? സുപ്രീംകോടതിയോടാണല്ലേ. സുപ്രീംകോടതി വിധിക്കെതിരായി സമരം ചെയ്യുന്നത് ഒരു ബാർബേറിയൻ സൊസൈറ്റിയുടെ കൾച്ചറല്ലേ? ഇന്ത്യയിലെ ജനാധിപത്യം അത്രയ്ക്ക് അധപതിച്ചു പോയിട്ടുണ്ടോ? ഹൈന്ദവ സമൂഹം അത്രയ്ക്ക് തരം താണിട്ടുണ്ടോ? അതിന് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരുന്നത് ഈ രാജ്യത്തിൻ്റെ താല്പര്യത്തിനെ കണക്കാക്കിയാണോ? ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ആഹ്വാനത്തിലല്ല ഈ പ്രതിഷേധം ആദ്യം തുടങ്ങിയത്. താങ്കൾ തന്നെ പറഞ്ഞു ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നുവെന്ന്. ഏത് പരിഷ്കാരങ്ങളും പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്? കാരണം കാലങ്ങളായി തുടരുന്ന ഒരു ശീലത്തെ മാറ്റിയെഴുതുമ്പോൾ അതിൽ വ്രണിതരായ ഒരു സംഘം ആളുകൾ പ്രതിഷേധിക്കും. പക്ഷേ ഈ പ്രതിഷേധത്തെ സംഘടിത രൂപത്തിലേക്ക് എത്തിക്കുക, ഇതിൻ്റെ വസ്തുതകൾ തെറ്റിദ്ധരിപ്പിക്കുക, അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുക, അത് ഭരണകൂടത്തിനെതിരായുള്ള മുദ്രാവാക്യമായി ഉയരുക, ഈ 4 ഘട്ടങ്ങളും പിന്നീട് നടന്നത് ആരുടെ പ്രശ്നം കൊണ്ടാണ്? വളരെ സങ്കുചിതമായി ചിന്തിക്കുന്ന ചില ഹൈന്ദവ സംഘടനകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇനി അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഈ കഴിഞ്ഞ 1 ആഴ്ചക്കാലമായി 3-4 ദിവസങ്ങളായി കാണുന്നത് ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു. ആരാക്രമിക്കുന്നു? ആരാന്ന് ഞാൻ പറയണ്ടല്ലോ, പത്രവാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നതാണല്ലോ. ക്ഷേത്രങ്ങളിൽ കാണിക്കയിടരുത് എന്ന് പോസ്റ്റർ ഒട്ടിക്കുന്നു. ആരാ ചെയ്യുന്നത്? ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഇത് ആർക്ക് ദോഷം ചെയ്യും? ഇതിവിടുത്തെ ഹൈന്ദവ സമൂഹത്തിനല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിനല്ലാതെ മറ്റാർക്കെങ്കിലും ഇതുകൊണ്ട് ദോഷമുണ്ടോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനം നിലച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? 1252 ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണ നിയന്ത്രണത്തിലുണ്ട്. കൊച്ചിയിലുമുണ്ടോ അതേപോലെ? ഇത് ഇതിൻ്റെ ഒക്കെ പ്രത്യാഘാതങ്ങൾ കേരളത്തിലുണ്ടാവും. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തുകളിലൊന്നാണ് ശബരിമല. ശബരിമല സീസണിലാണ് ഏകദേശം 3000+ കോടി രൂപയുടെ വരുമാനം ഖജനാവിനുണ്ടാകുന്നത് കേരളത്തിൽ. ഞാൻ പച്ചയായി പറഞ്ഞാൽ കേരളത്തിലെ കണ്ണൂർ മുതൽ കാസർഗോഡ് മുതൽ ഇവിടെ പാറശാല വരെയുള്ള സാധാരണ എല്ലാ ദിവസങ്ങളിലും തുറക്കാൻ പോലും കഴിയാത്ത ക്ഷേത്രങ്ങളിൽ വരുമാനമുണ്ടാകുന്നത് ശബരിമല സീസണിലാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സകല ഹൈന്ദവ ദൈവങ്ങളുടെയും ഒക്കെ സംരക്ഷകനായി നിൽക്കുന്നത് ശബരിമല ധർമ്മശാസ്താവാണ്. അവിടെയാണ് നിങ്ങൾ പറയുന്നത് പോകരുത്, കാണിക്കയിടരുത്, ക്ഷേത്രങ്ങളിൽ കാണിക്കയിടരുത്. ഇത് നടക്കുമോ കേരളത്തിൽ? ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഹൈന്ദവ സംഘടനകൾ ചെയ്യാമോ? ഏറ്റുമാനൂർ പോകരുത്, വൈക്കത്ത് പോകരുത്, ശ്രീകണ്ഠേശ്വരത്ത് പോകരുത്, കാണിക്കയിടരുത്. ഭക്തജനങ്ങളോടാണ് ഈ പറയുന്നത്. ഇത് മാത്രമല്ല, അത് വിശ്വാസികളോട്, അവർ വിശ്വസിക്കുന്ന മൂർത്തിക്ക് മുന്നിൽ കാണിക്ക അർപ്പിക്കരുതെന്ന് പറയുന്നതും ഒരു തരത്തിൽ ശരിയായ ആഹ്വാനമല്ല. വിശ്വാസമുള്ളവർ നൽകേണ്ട ഒരു ആഹ്വാനമല്ല. അതും ഈ നേരത്തെ പറഞ്ഞ പോലെ അവനവൻ്റെ ഇഷ്ടത്തിന് തീരുമാനിക്കേണ്ട കാര്യമാണ് ഒരാൾ ഒരു ക്ഷേത്രത്തിൽ എന്ത് ഓഫർ ചെയ്യണം വേണ്ട എന്നുള്ളത്. അതൊരു സംഘടിത ആഹ്വാനത്തിലൂടെ വിലക്കേണ്ട കാര്യമാണോ? മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വരുന്ന വരുമാനം മുഴുവൻ സർക്കാർ ഖജനാവിലേക്ക് അടിച്ചുകൊണ്ട് പോകുന്നു എന്ന തെറ്റായ പ്രചരണങ്ങളടക്കമാണ് അതിന് ഊർജ്ജമേകുന്നത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഈ സമരം
എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് ചോദിച്ചത്. എന്തു മറുപടി കൊടുക്കും? അല്ല, ഇവിടെ ഈ സമരത്തിൻ്റെ പശ്ചാത്തലം ഇപ്പോൾ പ്രിയപ്പെട്ട രാജഗോപാൽ സാറും ഇന്നലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഒക്കെ വിശദീകരിക്കുമ്പോൾ പോലും പല വസ്തുതകളും ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ടുള്ള ഒരു സമീപനം ഇതിലുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. കാരണം ഇപ്പോൾ ശബരിമലയുടെ കേസിൻ്റെ കാര്യം, ഈ പരിപൂർണൻ ജഡ്ജിയുടെ വിധിയുടെ പശ്ചാത്തലം, അപ്പോൾ അന്ന് ഇവിടെ സ്ത്രീകൾ അതിനു മുമ്പ് കയറുന്നുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ രാജഗോപാൽ സാറും പറഞ്ഞു, ഇന്നലെ മുഖ്യമന്ത്രിയും പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ടു. ഈ ഇവർ രണ്ടാളും പറയുന്നത് കേട്ടാൽ അതൊരു ആചാരമായി അംഗീകരിക്കപ്പെട്ട് കയറുന്നുണ്ടായിരുന്നു എന്ന് തോന്നും കേൾവിക്കാർക്ക്. പക്ഷേ ഒരു യാഥാർത്ഥ്യം എന്താ, ആ അന്ന് കേസ് വന്നത് തന്നെ ആചാരവിരുദ്ധമായി അവിടെ സ്ത്രീകൾ കയറുന്നു, അതിനെ ശരിയല്ല, ഈ നിലയിലാണ് ഒരു വ്യക്തി ഹൈക്കോടതിക്ക് കത്തയക്കുന്നു, കത്ത് ഹൈക്കോടതി ഹർജിയായിട്ടെടുക്കുന്നു, ഹൈക്കോടതി ഹിന്ദു ആചാരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അതിനെ അംഗീകരിക്കുന്നു കേരളത്തിൻ്റെ ഹൈക്കോടതി, പ്രത്യേകിച്ച് ശബരിമലയിലെ ആചാരത്തിൻ്റെ ഭാഗം. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് തിരുവമ്പണ്ടൂർ ക്ഷേത്രത്തിൽ ഇരുന്നുകൊണ്ടാണ്. തിരുവമ്പണ്ടൂർ ക്ഷേത്രത്തിൽ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ചെങ്ങന്നൂർ ക്ഷേത്രം ഇതിനടുത്തുണ്ട്. ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ ഇന്ന് ഇവിടെ വിവാദമായിട്ടുള്ള ആർത്തവം, അതിനെ തൃപ്പൂത്ത് എന്ന് ഉത്സവമായിട്ട് ആചരിക്കുന്ന ക്ഷേത്രമാണ്. ഓരോ ക്ഷേത്രത്തിനും ഓരോ വൈവിധ്യമുണ്ട്. ആ വൈവിധ്യമാണ് ഹിന്ദു വിശ്വാസത്തിൻ്റെ പ്രത്യേകത, ഹിന്ദു ക്ഷേത്രങ്ങളുടെ പ്രത്യേകത. ആ ആചാരങ്ങളുടെ നിലനിൽപ്പാണ് ഹിന്ദു വിശ്വാസം, അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസത്തിൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെ പ്രത്യേകത. ഇവിടുത്തെ എല്ലാ വിശ്വാസികൾക്കും, ഇപ്പോൾ മുസ്ലിങ്ങൾ ഇതേ രീതി, അവർക്ക് നൊയമ്പ് കാലത്ത് ഈ ആർത്തവ സീസണിൽ നൊയമ്പെടുക്കാൻ അവകാശമില്ല. അപ്പോൾ ആ അത് ഒരു വിഭാഗത്തിന് മാത്രമല്ല, രാജ്യത്തെ നമ്മൾ ഈ വിധി വന്നപ്പോൾ മുതൽ ചർച്ച ചെയ്തിട്ടുള്ള ചില പശ്ചാത്തലങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ 91 മുമ്പ് ഇത് നിലനിന്നിരുന്ന ആചാരമാണോ അല്ലയോ എന്നതൊക്കെ ഈ 55 മുതലുള്ള രേഖകൾ അന്ന് കോടതിയിൽ വന്നതും ഈ ജഡ്ജ്മെൻ്റ് ഭാഗമായിട്ടുള്ള പരാമർശങ്ങളും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. നിലവിലുള്ള സ്ഥിതി, എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധം, എന്ത് ലക്ഷ്യം, ആർക്കെതിരെ എന്ത് നടപടി ഉണ്ടായാൽ ഈ സമരം അവസാനിക്കും? സുപ്രീം കോടതി വിധി ഇങ്ങനെ വരാനിടയാക്കിയത് കേരള സർക്കാരിൻ്റെ തെറ്റായ സമീപനമാണ്, ഒന്നാമത്തെ കാര്യം. അത് തിരുത്തപ്പെടണം. അത് തിരുത്തണമെങ്കിൽ ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഗവൺമെൻറ് തീരുമാനമെടുത്തുകൊണ്ട് ആചാരം നിലനിർത്താൻ ഉതകുന്ന തരത്തിൽ ഒരു ഓർഡിനൻസ് കൊണ്ടുവരികയും ബില്ല് ഇന്ന് കോടതി അസാധുവാക്കിയിട്ടുള്ള അതിനെ പരിഹരിക്കാൻ ഉതകുന്ന തരത്തിലൊരു ബില്ല് കൊണ്ടുവരാനും ഒക്കെ സാധിക്കും. കാരണം ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിട്ടിരുന്ന ആളാണ് രാജഗോപാൽ സാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വതന്ത്രമായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ, ഞാൻ ഉപദേശക സമിതിയുടെ പ്രസിഡന്റാണ്. ഒറ്റ കാര്യം മാത്രം, നമ്മൾ കാട് കയറി പോയിട്ട് കാര്യമില്ല. അതായത് ഈ ലിംഗപരമായ തുല്യത എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഭരണഘടനയുടെ ആർട്ടിക്കിൾ പരിശോധിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇറക്കിയ ഒരു ഉത്തരവിനെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് നിയമം കൊണ്ട് മറികടക്കാമെന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഞാനതിനെ അജ്ഞത എന്ന് പറയുന്നില്ല, അറിയാത്ത കാര്യമല്ല, പ്രായോഗികമല്ല, അത് സാധ്യമല്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു താങ്കളോട്, ഈ വിധി വന്നതിന് ശേഷം ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധം, സ്വാഭാവികമായും ഈ രീതികൾ മാറുന്നതിൽ പ്രതിഷേധമുള്ള ആൾക്കാർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കും, പക്ഷേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള സമരമാണെങ്കിൽ എന്താണ് ആ ലക്ഷ്യം, എന്താണ് പൂർത്തീകരിക്കേണ്ടത്, ആർക്കെതിരെയാണ് ഈ സമരം? ഇത് ആചാരം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സമരമാണ്. ആചാരങ്ങൾ നിലനിർത്താനുള്ള അവകാശം വിശ്വാസികൾക്കാണ്. അത് വേണ്ടെന്ന് വയ്ക്കണമെങ്കിൽ, തിരുത്തണമെങ്കിൽ അതിനുള്ള അവകാശവും വിശ്വാസികൾക്ക്, അതുമായി ബന്ധപ്പെട്ട ആചാര്യന്മാർക്ക്, തന്ത്രിമാർക്ക്, അവർക്കൊക്കെ അവകാശപ്പെട്ടതാണ്.
അക്കാര്യത്തിൽ ഗവൺമെൻറ് ഗൂഢലക്ഷ്യത്തോടുകൂടി ഇടപെടുകയും അത് കോടതിയുടെ വിധിയുടെ രൂപത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നതിനെ ഒരു കാരണവശാലും വിശ്വാസ സമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കില്ല. സ്വതന്ത്രമായി പ്രവർത്തിക്കണം. അതാ ജഡ്ജിമെന്റ് പരിശോധിച്ച് നോക്കിയാൽ മൂന്നോ നാലോ പാരഗ്രാഫിൽ ഒതുങ്ങുന്നതാണ് സർക്കാരിന്റെ നിലപാട് സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ. ഞാൻ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നു, സർക്കാരിൻ ഈ 2007 നിലപാട് 2016 മാറ്റി വീണ്ടും 2007 എടുത്ത നിലപാടിലേക്ക്, ശ്രീ രാജഗോപാലൻ നേരെ ഇവിടെ വിശദീകരിച്ചു നിലപാടിലേക്ക് സർക്കാർ പോയി എന്നതൊഴിച്ചാൽ, ഈ വിധി വന്നതിന് ശേഷം ഇനി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഈ ആചാര സംരക്ഷണം അടക്കമുള്ള നടപടികൾക്ക്? സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡിന് സ്വതന്ത്രമായി ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം പോലും നിഷേധിച്ചില്ലേ? ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡ് ഹർജി കൊടുത്തതല്ലേ? ദേവസ്വം ബോർഡിന് എന്തുകൊണ്ടാണ് റിവ്യൂ ഹർജി കൊടുക്കാനുള്ള അവകാശം നിഷേധിച്ചത്? ഇവിടുത്തെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോ, അതുപോലെ പോലീസിനെ 18-ാം പടിയിൽ വിന്യസിപ്പിക്കും, വനിതാ പോലീസിനെ നിയോഗിക്കും എന്ന് വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഈ ഗവൺമെൻറ് സമീപനം സ്വീകരിച്ചത്. ഇന്ന് പത്തനംതിട്ടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിളിച്ചുകൂട്ടിയ സ്ത്രീകളുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത സ്ത്രീകളെന്താ പറയുന്നത്? ചാനലുകളിൽ കാണിക്കുന്നുണ്ടല്ലോ, അവർക്ക് ശബരിമലയിൽ പോകണ്ട, അവർക്ക് അതിന് താല്പര്യമില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു റിവ്യൂ ഹർജി അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്ന് പറഞ്ഞതല്ലാതെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ UDF സർക്കാരിന്റെ കാലത്ത് നിയോഗിച്ച ബോർഡ് എടുത്തതിൽ നിന്ന് വ്യത്യസ്തമായ യാതൊരു സമീപനവും ഈ സർക്കാർ നിയോഗിച്ച ബോർഡും എടുത്തില്ല. പിന്നെ ബോർഡിന്റെ ഭരണസാരഥ്യം വഹിക്കുന്ന വ്യക്തി മാറി 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 നിലപാട് മാറ്റി പറഞ്ഞതുകൊണ്ടാണ് സംസ്ഥാന ഭരണകൂടം ഇന്ന് ഈ അവസ്ഥയിൽ പുതിയന മധ്യത്തിൽ ഇളിഭ്യരായി നിൽക്കേണ്ടി വരുന്നത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ CK വിദ്യാസാഗർ, ഈ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത് ഈ തീരുമാനം അപ്രതീക്ഷിതമായി ഉണ്ടായതിൽ മനം നൊന്ത് വിശ്വാസി സമൂഹമാണ് എന്ന് പറയുമ്പോഴും അവരെ സംഘടിപ്പിച്ചിറക്കുന്നവർ കലാപത്തിന് ആഹ്വാനം നൽകുകയാണ്, 2-ാം വിമോചന സമരം ലക്ഷ്യമിടുകയാണ്, സർക്കാർ പറയുന്നത് കേട്ട് നിയമം അനുസരിച്ച് മുമ്പോട്ട് പോകുന്നതാണ് സാമാന്യ മര്യാദ, അതനുസരിക്കണമെന്നാണ് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി പറയുന്നത്. ഈ സമരത്തിനിറങ്ങുന്ന വിശ്വാസികളെ ആഹ്വാനം ചെയ്തിറക്കുന്നതിൽ അങ്ങനെ ഒരു സാമുദായികമായ വേർതിരിവ് ഉണ്ടോ? ഒരു വരേണ്യ വർഗം മാത്രം ക്ഷണിച്ച് കൊണ്ടുപോവുകയും പിന്നോക്കക്കാരും ദളിതരും അടക്കമുള്ളവർക്ക് പങ്കാളിത്തമില്ലാത്ത ഒരു സമരമാണ് ഇതെന്നുള്ള വീക്ഷണം ശരിയാണോ? ഈ സമരം ഇത് കടൽപ്പാലത്തിലൂടെയുള്ള ഒരു നടപ്പാ. കടൽപ്പാലം അങ്ങ് അക്കരെ എത്തിക്കത്തില്ല. ഇത് കുറേ നടക്കാമെന്നല്ലാതെ ഈ സമരം ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല, വിജയത്തിലെത്തിക്കാനും കഴിയത്തില്ല. സുപ്രീം കോടതി രാജ്യത്തെ പരമോന്നത കോടതിയുടെ വിധി, അത് വളരെ യുക്തി, അതും ഒരു ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി, ഇവിടെ കുറച്ച് പേര് ആൾക്കൂട്ടം ഉണ്ടാക്കിക്കൊണ്ട് അത് ഇല്ലാണ്ടാക്കാം എന്നൊക്കെ പറയുന്നത് വളരെ വിഷമം പിടിച്ച കാര്യമാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുന്ന റിവ്യൂ ഹർജികളിൽ 1% പോലും പരിഗണിക്കപ്പെടുന്നില്ല. ഒള്ളി ഇൻ്റെ റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് കേസിൽ മാത്രമേ ഒരു റിവ്യൂ ഹർജി സ്വീകരിച്ചുകൊണ്ട് ഏതെങ്കിലുമൊക്കെ വിധികൾ പുനഃപരിശോധിച്ച് അതിന് ആദ്യത്തേതിന് വിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സമരത്തെ നയിക്കുന്ന ആളുകൾ ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പാരമ്പര്യവാദികൾ, യാഥാസ്ഥിതികർ, പൗരോഹിത്യം, ഇവരൊക്കെ സമൂഹത്തിൽ ഒരു മാറ്റത്തിൻ്റെ ചലനം കാണുമ്പോൾ ആ ചലനങ്ങൾക്കെല്ലാം എതിരെ അതിനെയെല്ലാം തടയണ കെട്ടി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എന്നും കച്ച കെട്ടി ഇറങ്ങുന്ന ഒരു സ്വഭാവം കാണിക്കും. അത് ഹിന്ദു പൗരോഹിത്യം മാത്രമല്ല, അത് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ആണെങ്കിലും ഇസ്ലാം വിശ്വാസത്തിൻ്റെ ആണെങ്കിലും ഒക്കെ പൗരോഹിത്യത്തിൻ്റെ നിലപാടുകൾ നമ്മൾ പരിശോധിച്ചാൽ ഏതെങ്കിലുമൊക്കെ ഒരു മാറ്റത്തിന് അവരായിട്ടൊരു ഇനീഷ്യേറ്റീവ് എടുക്കുകയോ അല്ലെങ്കിൽ കൊള്ളാവുന്നതാണെന്ന് അംഗീകരിക്കാൻ കഴിയുന്ന മാറ്റങ്ങൾ നിർദ്ദേശിച്ചാൽ ആ നിർദ്ദേശത്തെ പിന്താങ്ങുകയോ ചെയ്ത ഒരു ചരിത്രം മിസ്റ്റർ സുരേഷിന് ഈ പൗരോഹിത്യങ്ങളുടെ എല്ലാം ചരിത്രം പരിശോധിച്ചാൽ ഒരിടത്തും കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ഗുണപരമായ മാറ്റമെന്ന് ഈ സമരത്തെ എതിർക്കുന്ന വെള്ളാപ്പള്ളി നടേശനും അഭിപ്രായമില്ല. അദ്ദേഹം പറയുന്നത് വിശ്വാസികൾക്ക് വേദനയുണ്ടായത് ശരിയാണ്, കാരണം അവിടുത്തെ ആചാരങ്ങൾ മാറ്റുന്നത് ശരിയല്ല. ഈ ആർത്തവകാലത്ത് ഈ കുടുംബത്തിലെ സ്ത്രീകൾ നിലവിളക്ക് കൊളുത്താത്തതും മാറിയിരിക്കുന്നതുമൊക്കെ
അത് അവർ അവരുടെ രീതിയിൽ പാലിച്ചോളൂ. അതുകൊണ്ട് ഈ വിധി നടപ്പാക്കാൻ സർക്കാരിന് പോംവഴിയില്ലാത്തത് കൊണ്ട് സമരം ചെയ്യരുത്. അല്ലാതെ ആ ആചാരം കോടതി മാറ്റിയതിനോട് അദ്ദേഹത്തിനും യോജിപ്പില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായത്തോട് തീരെ യോജിപ്പില്ല. ആ അഭിപ്രായം ആ അഭിപ്രായമല്ല എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുടെ കസേരയിൽ നിന്ന് വരേണ്ടത് ആ അഭിപ്രായമല്ല എന്നാണ് എൻ്റെ പക്ഷം. ഏതായാലും അദ്ദേഹം വളരെ വെട്ടിത്തുറന്ന് ഈ സമരം ശരിയല്ല എന്ന് പറയാനായിട്ട് തയ്യാറായതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. പിന്നെ സുരേഷ് ദീർഘകാല ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ, കെ പി എം എസിൻ്റെ നേതാവ് പുന്നല ശ്രീകുമാർ കഴിഞ്ഞ ദിവസം ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ ഹിന്ദു സംഘടനകളിൽ നിന്ന് തന്നെ ഈ സമരത്തിനെതിരായ നിലപാടുകൾ പരസ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വിശ്വാസികളുടെ ഒന്നടങ്കമുള്ള പ്രതിഷേധമെന്ന് ഇതിനെ വിളിക്കേണ്ടതില്ല എന്നുള്ള വിമർശനത്തിന് എന്താണ് മറുപടി പറയുക? ഞാൻ ഈ ചർച്ചയുടെ ആദ്യ ഭാഗം കേട്ടില്ല. ഏതാണ്ട് 20 മിനിറ്റോളം കടന്നും കഴിഞ്ഞു. സ്വാഭാവികമായി എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയാൻ തന്നെ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇത് വിശ്വാസ സമൂഹത്തിന് വിശ്വാസികൾക്ക് വളരെ ബോധപൂർവമായി നടത്തിയ ഒരു വഞ്ചനയിലൂടെ ഉണ്ടായ വിധിയാണ്. ഈ വിധിയെ ആദരിക്കുന്നതോടൊപ്പം അതുൾക്കൊള്ളുവാനുള്ള ബുദ്ധിമുട്ട് ബന്ധപ്പെട്ടവരെ അറിയിക്കുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യ ദിനങ്ങളിൽ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു, ആരൊക്കെ ഇതിൽ നിന്ന് ബോധപൂർവമായി ഒഴിഞ്ഞു നിന്നു, ഇതെല്ലാം എടുത്ത് പരിശോധിച്ചിട്ട് വേണം ഇവിടെ ആരും സംഘടിപ്പിച്ച ഒരു വിശ്വാസികളുടെ മുന്നേറ്റമല്ല, അവരുടെ ഹൃദയത്തിനേറ്റ ആഘാതത്താൽ അവർ രംഗത്തിറങ്ങി പ്രാർത്ഥനാ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. കാരണം പ്രാർത്ഥനയാണ് ഏറ്റവും മൂർച്ചയേറിയ ആയുധം എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ വിശ്വാസികൾ. ഇതിൽ ആരനുകൂലിക്കുന്നു ആര് പ്രതികൂലിക്കുന്നു എന്നതിനേക്കാൾ 5000 വർഷത്തെ പഴക്കവും പാരമ്പര്യവുമുള്ള വിശ്വാസത്തെ നമുക്ക് കണ്ണുരുട്ടി കാണിച്ചാൽ മറന്നു പോകുന്നതോ കടന്നു പോകുന്നതോ ഉള്ള സത്യമല്ല, വസ്തുതയല്ല, യാഥാർത്ഥ്യമല്ല. ആരാണ് കണ്ണുരുട്ടിയത്? ഇപ്പോൾ ഈ ക്യാമറ തന്നെ ഞാൻ നിന്ന സ്ഥലത്ത് കൊണ്ടുവന്നതാണ്. എൻ്റെ വണ്ടിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. ഈ പറയുന്നത് ഇപ്പോഴും എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഞാൻ പറയുന്നത് തന്നെ എനിക്ക് എക്കോയായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ എൻ്റെ ചോദ്യം കേൾക്കാമോ? ഈ കണ്ണുരുട്ടി അത് അവസാനിപ്പിക്കില്ല എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത് ആരാണ്? കോടതിയാണോ അതോ ഭരണകൂടമാണോ? ഭരണകൂടമാണ്. വിധി കോടതിയുടേതല്ലേ? ഇനി എനിക്ക് പറയാമോ? വിധി കോടതിയുടേതല്ലേ? വിധി കോടതിയുടേതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞത് വീണ്ടും എന്നെ കൊണ്ട് എന്തിനാണ് പറയിക്കുന്നത്? നമ്മൾ തമ്മിൽ വലിയ മുൻ തർക്കങ്ങളും മുൻ വൈരാഗ്യങ്ങളും ഒന്നുമില്ലല്ലോ. ഈ കാര്യത്തിൽ എനിക്ക് വളരെ സൗമ്യമായി പറയാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടായാൽ ആ ജഡ്ജ്മെൻറ്റിനെ സംബന്ധിച്ച് ഒരു പുനഃപരിശോധന നടത്തണം എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം അതിന് ആവശ്യമായ
പുനഃപരിശോധിക്കണം എന്ന അഫിഡവിറ്റ് കൊടുത്തു കഴിഞ്ഞു. അത് അംഗീകരിക്കുന്നോ അംഗീകരിക്കുന്നില്ലയോ എന്നുള്ളതല്ല, കൊടുത്തു കഴിഞ്ഞ അവസരത്തിൽ ഇതിനെപ്പറ്റി കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു സബ്ജുഡീസാണ് എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഓക്കെ, രണ്ടാമത്തെ പ്രശ്നം ഞാൻ പറയുന്നത് തന്നെ എനിക്ക് എക്കോയായി എൻ്റെ ചെവിയിൽ കിട്ടുന്നു, അത് ഒഴിവാക്കിയാൽ കൊള്ളാം. പറയാം ശ്രീ പ്രയാർ, പക്ഷേ താങ്കൾ പറയുന്നത് എനിക്കും പ്രേക്ഷകർക്കും കേൾക്കാൻ കഴിയുന്നുണ്ട് കൃത്യമായി. താങ്കൾ പറയുക, ആ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ ഞാൻ പറയാം. എനിക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങളും ചോദിക്കാനാണ്, അതുകൊണ്ട് താങ്കൾ പറഞ്ഞു തീർക്കുക. എനിക്ക് കേൾക്കാൻ കഴിയും. ആ, അതിന് മറുപടി പറയാം. ഈ ഒരു മുന്നേറ്റം ഉണ്ടാകാൻ സാഹചര്യം ഉണ്ടാക്കിയത് 2007 അച്യുതാനന്ദൻ ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റ് മാറ്റി ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെ കൊണ്ട് പ്രായവ്യത്യാസം ഇല്ലാതെ ആർക്കും ശബരിമലയിൽ കയറാം എന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ അഫിഡവിറ്റ് മാറ്റി 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്കും യുവതികൾക്കും കയറാൻ പാടില്ല എന്ന അഫിഡവിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസിൻ്റെ വാദം നടക്കുന്നത്, അല്ലെങ്കിൽ ജഡ്ജ്മെൻ്റ് ഉണ്ടായത്. ഈ ജഡ്ജ്മെൻറ്റിൽ വന്നു ഭവിച്ച 2-3 കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ സ്ത്രീകൾ സ്വമേധയാ ഭക്തകൾ ഇറങ്ങി എന്ന സംശയം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ, ഈ ഇയർഫോൺ എനിക്ക് വെച്ചപ്പോൾ ആദ്യം ഞാൻ കേട്ടത് അതാണ്. വിശ്വാസമാണ് ഏറ്റവും വലുത്. ആ വിശ്വാസത്തിൽ നിലവിലുള്ള കേസിലെ 3B റദ്ദ് ചെയ്തു. അത് റദ്ദ് ചെയ്തതോടുകൂടി രജസ്വലയായ യുവതികൾക്ക് ശബരിമലയിൽ കയറാം എന്ന് മാത്രമല്ല, നമ്മുടെ ഈ രാജ്യത്തുള്ള സമസ്ത ദേവാലയങ്ങൾ, ആ ദേവാലയങ്ങളിൽ വളരെ വ്യക്തതയോടുകൂടി പറയുന്നു, ഇപ്പോൾ വീട്ടിൽ ഒരു മരണമുണ്ടായി, പുലയായാലും ക്ഷേത്രത്തിൽ പാം, അല്ലെങ്കിൽ വീട്ടിൽ ഒരു പ്രസവമുണ്ടായി, ബാലാണ്മയാണെങ്കിലും ക്ഷേത്രത്തിൽ പോകാം എന്നതാണ് 3B ക്യാൻസൽ ചെയ്തതുകൊണ്ട് ഉണ്ടായ പോരായ്മ. ഇത് ശബരിമലയെ ബാധിക്കുന്നതല്ല, ഇത് വരേണ്യവർഗത്തെ മാത്രം ബാധിക്കുന്നതല്ല, എല്ലാവരെയും ഭക്തരായ ആൾക്കാരെയും. ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ജഡ്ജ്മെൻറ്റിലെ അപാകതകൾ താങ്കൾ അടക്കം ഉന്നയിച്ചതും ചർച്ച ചെയ്തതുമാണെങ്കിൽ കൂടി ഒരു കാര്യം മാത്രം ഞാൻ താങ്കളോട് ഈ പറഞ്ഞതിൽ നിന്ന് ചോദിക്കുകയാണ്. ഈ പറഞ്ഞ താങ്കൾ പറഞ്ഞ വാലായ്മ അല്ലെങ്കിൽ പുല അല്ലെങ്കിൽ ഈ പറഞ്ഞ പരിമിതികളൊക്കെ ഉള്ള ആൾക്കാർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് നിയമപരമായി വിലക്ക് നിലനിന്നിരുന്നെങ്കിൽ പോലും നിയമം കൊണ്ടാണോ അത് പ്രാവർത്തികമായത്? ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഓരോ വ്യക്തിയും അവനവൻ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഉറപ്പാകുന്ന ഒരു കാര്യമല്ലേ? ഏത് ക്ഷേത്രത്തിലാണ് ഇത് നിയമപ്രകാരം മാത്രം പ്രാബല്യത്തിലായിരുന്നത്? അല്ല, അതിന് പറഞ്ഞാൽ കൂടുതൽ പറയേണ്ടി വരും. നമ്മൾ എന്ന് ഞാൻ വാക്ക് പറയുന്നു, ഹിന്ദു മതത്തെ സംബന്ധിച്ചുള്ള പഠനം നടത്തുന്നില്ല, മതനിർദ്ദേശങ്ങൾ അനുസരിക്കുന്നില്ല, പാലിക്കുന്നില്ല, അവർക്കതിനെക്കുറിച്ച് അറിയില്ല. ആ ഒരു പാരമ്പര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ഒരു ഇസ്ലാമിനെ ക്ഷമിക്കണം, ഞാൻ ഇടപെടുന്നതിൽ നമ്മുടെ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതുകൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. ഞാൻ താങ്കളിലേക്ക് തന്നെ തിരിച്ചു വരാം. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഈ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന അഭിപ്രായം മാറ്റാൻ വേണ്ടിയല്ല, എനിക്ക് ചോദ്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ ചർച്ചയിൽ നിന്ന് വഴിതിരിഞ്ഞു പോകാതെ മറ്റു ചില ആൾക്കാരോട് മറ്റു അതിഥികളോട് അല്ല, ഇപ്പൊ ഹിന്ദു മതപഠനത്തിന് ഇപ്പോൾ നമുക്ക് അല്പസമയം മാത്രമേ ഉള്ളൂ ശ്രീ പ്രയാർ, അതിനകത്ത് എനിക്ക് പരിമിതിയുണ്ട്, അതുകൊണ്ടാണ് അത് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ രാധാകൃഷ്ണ മേനോൻ, വെള്ളാപ്പള്ളി നടേശൻ ആലുവയിൽ ഒരു വിവാദ പ്രസംഗം നടത്തുകയും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കുകയും ചെയ്ത വ്യക്തിയാണ്. അതായത് ഇവിടെ ഭൂരിപക്ഷ സമൂഹമായ ഹിന്ദുക്കളെ അവഗണിക്കുന്നു, ഹിന്ദു സമൂഹം ഒന്നിച്ചു നിൽക്കണം, ഇവിടെ ന്യൂനപക്ഷങ്ങളെല്ലാം കവർന്നുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ്
ആർഎസ്എസും ബിജെപിയും പറയുന്നതിൽ കൂടുതൽ ഈ തീവ്ര മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് ഇന്ന് പറയുന്നത്, വിശ്വാസത്തിന്റെ പേരിൽ ചില സങ്കുചിത കാഴ്ചപ്പാടുള്ളവർ സർക്കാരിനെതിരെ സമരത്തിന് വിരളി പൂണ്ട് നിൽക്കുകയാണ് എന്ന്. ഇത് BJP അടക്കം വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് നീങ്ങുന്നവരുടെ മുഖത്തടി ഏറ്റതിന് തുല്യമാണോ? കാരണം വെള്ളാപ്പള്ളി SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്, BDS വേറെയാണെന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, പക്ഷേ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി തന്നെയാണ് BJPയുടെ രാഷ്ട്രീയ മുദ്രാവാക്യത്തിൽ നേരത്തെ ചൂടും ചൂരും പകർന്നിട്ടുള്ളത്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ ഈ പ്രസ്താവന BJP അടക്കം നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ് ശ്രീ രാധാകൃഷ്ണ മേനോൻ. അല്ല, ഈ ഹിന്ദു വിശ്വാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സുരേഷെ, ഇപ്പോൾ മതമില്ല എന്ന് പറയുന്ന ആളുകളും ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ പറഞ്ഞു. പക്ഷേ ഒരു യാഥാർത്ഥ്യം, അദ്ദേഹം ഇതിനു മുമ്പും ഓരോ വിഷയത്തിലും അഭിപ്രായങ്ങൾ പറയാറുണ്ട്, കേരളത്തിലെ ജനങ്ങൾ അത് കേൾക്കാറുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നതിനപ്പുറത്ത് സമൂഹത്തിന് ഇക്കാര്യത്തിലുണ്ടായ ഒരു ഒരു വൈഷമ്യം അല്ലെങ്കിൽ മനസ്സിൽ നിന്നുയർന്നു വന്ന അവരുടെ വികാരം, അതാണ് ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലായാലും ചെങ്ങന്നൂരായാലും പന്തളത്തായാലും ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനങ്ങളൊന്നാകെ ഏറ്റെടുത്ത് പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. അത് വിശ്വാസമാണ്. ആ വിശ്വാസത്തെ തകർക്കുന്നത്, കാരണം നമ്മളിപ്പോൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് തന്നെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കോടതി ഉത്തരവില്ല, നമ്മൾ ഈ ചർച്ചയിലൊക്കെ ആവർത്തിച്ച് ഇത്തരം നിലപാടുകൾ എടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, നിലനിന്നിരുന്ന നിയന്ത്രണം നിയമപരമായി ഇല്ലാതാകുന്നു. അത് നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട ഒരു സർക്കാർ അതിന് നടപടി സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ തെരുവിലുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ സർക്കാരിനെതിരായി തിരിയുന്നു. അതിൻ്റെ രാഷ്ട്രീയമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്ന് താങ്കൾ പറയുമ്പോൾ ഈ നടക്കുന്ന പ്രതിഷേധം കലാപാഹ്വാനമാണ് വിമോചന സമരമാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആരോപണത്തിനൊരു BJP നേതാവിൻ്റെ മറുപടിയാണ് ഞാൻ തേടുന്നത്. അല്ല, ഇത് കേരളത്തെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനസമൂഹം വിശ്വാസത്തിനെതിരായി ഉയർന്നിരിക്കുന്ന ആ ഒരു ഒരു ഗവൺമെൻറ്റിൻ്റെ നടപടിക്കെതിരെ സമൂഹം ഒന്നാകെയുള്ള പ്രതികരണം തന്നെയാണ്. അതിന് പേര് അദ്ദേഹം വിമോചന സമരമെന്ന് വിളിച്ചാലും ഈശ്വരവിശ്വാസികളുടെ നാമജപമെന്ന് വിളിച്ചാലും അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ പറയുന്നവരുടെ അഭിപ്രായം. പക്ഷേ ഈ നാടിൻ്റെ നേരത്തെ പ്രയാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് സമാധാനപരമായി നാമം ജപിക്കാനുള്ള സമൂഹത്തിൻ്റെ അവകാശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്ഷേത്രങ്ങൾക്കുള്ളിൽ നാമം ജപിച്ചുകൊണ്ട് ഈ നാട്ടിൽ വിശ്വാസികൾക്ക് പ്രതികരിക്കാനുള്ള അവകാശം കൂടുതൽ ശക്തമായി വരും ദിവസങ്ങളിൽ പ്രകടമാവുക തന്നെ ചെയ്യും. അതില് രാജഗോപാലൻ 2007 കൊടുത്ത അഫിഡവിറ്റാണ് ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതെങ്കിൽ 2016 അഫിഡവിറ്റ് വീണ്ടും തിരുത്തി പഴയ നിലപാടിലേക്ക് പോയതാണെങ്കിൽ അന്ന് എന്തുകൊണ്ട് യോഗം വിളിച്ചില്ല എന്നതൊക്കെ ഇപ്പോൾ പറയുന്നു. പക്ഷേ അന്നാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ തെരുവിലെ പ്രതിഷേധവും ഈ പറഞ്ഞ പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാകേണ്ട ഒരു സമയം ആ ഘട്ടമായിരുന്നു. ഇവിടെ പല നേതാക്കളും ആദ്യം എന്ത് നിലപാടെടുക്കണമെന്ന് ശങ്കിച്ചു നിന്നു. ഒരു വലിയ വിഭാഗം ആളുകൾ ഇതിൽ പ്രതിഷേധിച്ച് മുന്നോട്ട് വന്നു. അവരുടെ നേതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി പിന്നീട് മത്സരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത്രയും വലിയ ഒരു പ്രക്ഷോഭം അല്ലെ ഒരു പ്രതിഷേധം ഈ വിധിക്കെതിരെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ സർക്കാരിനും കഴിയാതെ പോയോ? കാരണം എങ്ങനെയാണ് ഇത്തരം ഒരു വിശ്വാസത്തിൽ വിരളിതരായ ഒരു വിഭാഗം ആൾക്കാർ പ്രതിഷേധിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു അവധാനത കുറവ് സർക്കാരിനുണ്ടായിട്ടുണ്ടോ? ശ്രീമാൻ രാധാകൃഷ്ണ മേനോൻ ഉൾപ്പെടെ ഉള്ളവർ കുറേ കൂടി അവധാനതയോടെ കാര്യങ്ങളെ വീക്ഷിക്കുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗവൺമെൻറ് പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് നിങ്ങൾ. ഇതിൽ ഗവൺമെൻറ് എന്ത് തെറ്റ് ചെയ്തു? ഗവൺമെൻറ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി ഗവൺമെൻറ് ആ തെറ്റ് തിരുത്തണം. ഗവൺമെൻറ് എന്ത് തെറ്റ് ചെയ്തു നിങ്ങൾ പറ 1991 കേരള ഹൈക്കോടതി 10-50 ഇടയിൽ പ്രായമുള്ള സ്ത്രീകളുടെ പ്രവേശനം ശബരിമലയിൽ നിരോധിച്ചു. ഗവൺമെൻറ് ഇടതുപക്ഷ ഗവൺമെൻറ് ആണ്. ആ ഗവൺമെൻറ് ആ വിധി നടപ്പിലാക്കി.
2018 ഈ വിധി വരുന്നതുവരെ അതിനിടയ്ക്ക് വന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റുകളൊക്കെ ആ വിധി അക്ഷരപ്രതി നടപ്പിലാക്കി. ആ വിധിക്കെതിരെ ഇടതുപക്ഷ ഗവൺമെൻറ് സുപ്രീംകോർട്ടിൽ പോയോ, അപ്പീൽ പോയോ? 2007 അപ്പീൽ പോയത് ഗവൺമെൻറ്റാണോ? ഗവൺമെൻറ് അപ്പീൽ പോയെങ്കിൽ തീർച്ചയായും അത് ഗവൺമെൻറ് കാണിച്ച തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാം. കേരള ഗവൺമെൻറ് അപ്പീൽ പോയില്ല. കേരള ഗവൺമെൻറ് സുപ്രീംകോർട്ടിൽ എന്തു പറഞ്ഞു? സുപ്രീംകോർട്ടിൽ പറഞ്ഞത് കേരള ഹൈക്കോടതിയിൽ ഇങ്ങനൊരു വിധിയുണ്ട്, അത് വിധി ഞങ്ങൾ നടപ്പിലാക്കുന്നു, പക്ഷേ ഗവൺമെൻറ്റിൻ്റെ വീക്ഷണം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, തീരുമാനമെടുക്കാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു സമിതിയെ നിയോഗിക്കണമെന്ന് പറഞ്ഞു. ഗവൺമെൻറ് കാണിച്ചത് തെറ്റാണോ? ഗവൺമെൻറ് ആ വിധി വന്നപ്പോൾ ഏത് ഗവൺമെൻറ്റായാലും ശരി, യു ഡി എഫ് ആയാലും അല്ലെങ്കിലും സുപ്രീംകോടതിയുടെ ആ വിധി നടപ്പിലാക്കും എന്നല്ലാതെ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കും എന്ന് പറയാൻ ഗവൺമെൻറ്റിന് കഴിയുമോ? ഗവൺമെൻറ് ഒരിക്കൽ, ഞാൻ ഇന്നലെയൊക്കെ ചിലയിടത്ത് സൂചിപ്പിച്ച പോലെ അത് ഞാൻ ആവർത്തിക്കുന്നു, ഗവൺമെൻറ് 1996 കേരള ഹൈക്കോടതിയിൽ അനുഭവിച്ച ഒരു സംഭവമുണ്ട്. ഒരു കൊച്ചു സൊസൈറ്റിയുടെ തിരഞ്ഞെടുപ്പിൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് കേരള ഗവൺമെൻറ്റിൽ അല്ല കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ഉഷ വിധിച്ചു. ആ ഫലപ്രദമായ പ്രൊട്ടക്ഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുപ്പിന് ശേഷം കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കേസ് വന്നു. കേരളത്തിൻ്റെ അന്നത്തെ ചീഫ് സെക്രട്ടറി ദിവസങ്ങളോളം രാവിലെ 10:30 മുതൽ 4:30 വരെ കേരള ഹൈക്കോടതിയിൽ ഇരിക്കാൻ പോലും അനുവാദം കൊടുക്കാതെ നിർത്തിപ്പരിപ്പിച്ച ചരിത്രം നിങ്ങൾ മറക്കരുത്. ഇതാണ് കണ്ടംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കേരള ഗവൺമെൻറ് അത് നടപ്പിലാക്കാൻ കഴിയില്ല സുപ്രീംകോടതി വിധിയെന്ന് പറയണോ? ശരി, ആ നിലപാട് താങ്കൾ നേരത്തെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കാര്യം കൂടെ, ഞാൻ പറഞ്ഞോട്ടെ, ഒരു കുറ്റം കൂടെ രാധാകൃഷ്ണനോ പറഞ്ഞു. നിൽക്കൂ, നിയമം കൊണ്ടുവരണം, ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. എൻ്റെ സുഹൃത്തെ, ഇത് മനസ്സിലാക്കണം, ജനത്തിനെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഭരണഘടനയിലെ വ്യവസ്ഥ ആർട്ടിക്കിൾ 15 പറയുന്നത് എന്താ? ദേർ ഷാൽ നോട്ട് ബി എനി ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് സെക്സ് എന്നാണ്, ഒന്ന്. രണ്ട്, ആർട്ടിക്കിൾ 26 പറയുന്നത് എന്താണ്? എനി റിലീജിയസ് ഡിനോമിനേഷൻ ഹാസ് ദ റൈറ്റ് ടു മാനേജ് ഇറ്റ്സ് ഓൺ അഫയേഴ്സ് ഇൻ ദ മാറ്റർ ഓഫ് റിലീജിയൻ എന്നാണ്. കാരണം നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായല്ലോ. അപ്പോൾ ഒരു റിലീജിയസ് ഡിനോമിനേഷന് അവരുടെ കാര്യം ചെയ്യാൻ അധികാരമുണ്ടെന്ന് ഭരണഘടനയുടെ 26 പറയുകയും സ്ത്രീ വിവേചനം പാടില്ല എന്ന് 15 പറയുകയും ചെയ്യുമ്പോൾ ഭരണഘടനയ്ക്കെതിരായിട്ട് കേരള ഗവൺമെൻറ് ഓർഡിനൻസ് കൊണ്ടുവരാൻ കഴിയുമോ? നിങ്ങൾ നിങ്ങളുടെ സർക്കാരിനോട് പറ ഈ ആർട്ടിക്കിളിൽ ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 26 നാളെ ഒരു പാർലമെന്റ് നിയമം കൊണ്ടുവന്ന് ഭേദഗതി ചെയ്യാൻ പറഞ്ഞു. ഞാൻ തിരിച്ചു വരാം, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അതല്ലേ, സി കെ വിദ്യാസാഗർ, ഈ വിശ്വാസ സമൂഹം എന്ന് പറയുമ്പോൾ 96% മുന്നോക്ക വിഭാഗക്കാരാണ് ദേവസ്വം ബോർഡിലെ ജീവനക്കാർ. ദേവസ്വം ബോർഡിൻ്റെ ഭരണം ബഹുഭൂരിപക്ഷ സമയങ്ങളിലും മുന്നോക്ക സമുദായത്തിൻ്റെ കുത്തകയാണ്. SNDP യോഗം പടിക്കു പുറത്തെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അപ്പോൾ ഈ ഹിന്ദു മതവിശ്വാസത്തിൽ തന്നെ പെട്ട വലിയൊരു വിഭാഗത്തെ മാറ്റി നിർത്തി എല്ലാവരുമായി ആലോചിക്കാതെ ഒരു വിഭാഗം ആളുകൾ സങ്കുചിത കാഴ്ചപ്പാടോടെ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്യുന്നത് വിമോചന സമരമാണെങ്കിൽ SNDP യോഗം മറുഭാഗത്ത് അണിനിരക്കുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അത് പിണറായിയെയും സർക്കാരിനെയും വെള്ളപൂശാനുള്ള പ്രസ്താവനയെന്നൊക്കെ പരിഹസിക്കുമ്പോഴും ആദ്യം പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യങ്ങളായി നിലനിൽക്കുന്നില്ലേ? ചില യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. ദേവന്റെ കാര്യവും അമ്പലത്തിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന മനോഭാവത്തോട് കൂടിയിട്ട് കുറേ കാലമായിട്ട് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് മാറ്റമുണ്ടാകണം എന്ന് പറഞ്ഞിട്ട് ചില മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ തന്നെ അവിടെയും വീണ്ടും ഈ ആചാരലംഘനം വരുന്നു. ശൂദ്രനെ അമ്പലത്തിൽ കയറ്റിയാൽ കുഴപ്പം, ശൂദ്രൻ ശ്രീകോവിലിനകത്ത് കയറി പൂജ നടത്തിയാൽ കുഴപ്പം, അവൻ ശാന്തിപ്പടിയെല്ലാം പഠിച്ചതാണെങ്കിലും കുഴപ്പം, പഠിച്ചതല്ലെങ്കിലും കുഴപ്പം എന്ന രീതിയിൽ എന്തെല്ലാം വിരുദ്ധങ്ങളായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളും നടപടികളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ ആചാരങ്ങൾ കുറേയെല്ലാം മാറേണ്ടത് മാറണം. എൻ്റെ കാലത്ത് എൻ്റെ ചെറുപ്പത്തിലെ മറ്റൊരു കാര്യം ഞാൻ ഓർക്കുക, ഗുരുവായൂരിൽ ഒരു നമസ്കാര സദ്യ എന്ന് പറഞ്ഞ് ബ്രാഹ്മണർക്ക് മാത്രം നടത്തുന്ന ഒരു സദ്യ ഉണ്ടായിരുന്നു. അതായത് ഗുരുവായൂർ പൂജ കഴിഞ്ഞിട്ട് ഉള്ള ഒരു നമസ്കാര സദ്യ. അവിടെ പോയിരുന്നു ഒരു സന്യാസി. ആ സന്യാസിക്ക് പൂണൂലില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ദേവസ്വം ഗാർഡ് അന്ന് അയാളെ മർദ്ദിച്ച് സന്യാസിയെ മർദ്ദിച്ച് പുറത്തിറക്കി വിട്ടു.
അതിവിടെ വലിയ വിഷയമായി. അന്ന് ആ വിഷയത്തിൽ കേരള സമൂഹം ആകമാനം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി ആ വിഷയം. എന്നിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കല്ലറ സുകുമാരൻ എന്ന് പറയുന്ന ഒരു പിന്നോക്ക നേതാവ് തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് വലിയ ജാഥ നടത്തി, ആ ജാഥ കടന്നുപോയ ഇടങ്ങളിലെല്ലാം സ്വീകരണം കൊടുക്കുവാൻ എസ് എൻ ഡി പി യോഗം, അന്ന് അക്കാലത്ത് ഞാൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ കൗൺസിലുണ്ട്, രാഘവൻ വക്കീൽ എം കെ രാഘവൻ പ്രസിഡൻറ്റാണ്, അന്ന് എല്ലാ ശാഖകളും ആ ജാഥയ്ക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രമേയം പാസ്സാക്കി സർക്കുലർ അയച്ചു കൊടുത്തത് ഞാനിപ്പോഴും ഓർമ്മിക്കുക. അവിടെ വലിയൊരു സംഘർഷാവസ്ഥ, കൊല്ലറ സുകുമാരൻ വന്നാൽ അവിടെ കയറ്റിയേല, നമസ്കാര സദ്യ തുടർന്ന് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പാരമ്പര്യവാദികൾ ഭയങ്കരമായി സംഘടിച്ചു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ വളരെ തന്മയത്വത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ നേതൃത്വ പാടവം പ്രകടിപ്പിച്ച് കല്ലറ സുകുമാരൻ അവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ച് അവിടെ സദ്യയൊക്കെ എല്ലാവരും കൂടി ഇരുന്നുണ്ടു. പിൽക്കാലത്ത് ഈ ആചാരം വെറുംചാരമായി മാറി, ഇന്ന് അങ്ങനെ ഒരു ഏർപ്പാട് അവിടെ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കട്ടെ. അപ്പം എല്ലാ ആചാരങ്ങളും എല്ലാ കാലവും കൽപ്പാന്തകാലത്തോളം നിലനിർത്തപ്പെടേണ്ടതാണ് എന്ന് വാശി പിടിക്കുന്ന പാരമ്പര്യവാദികൾ കുറെ കൂടി സംയമനത്തോടു കൂടിയിട്ട് മാറ്റങ്ങളെ നോക്കിക്കാണാനും ഉൾക്കൊള്ളാനും തയ്യാറാകണം. ആ നിലപാടാണ് ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആ നിലപാട് എസ് എൻ ഡി പി യോഗത്തിൻ്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് വെള്ളാപ്പള്ളി നടേശനും അതുതന്നെ നിലപാട് സ്വീകരിക്കണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഏതായാലും ഈ സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഓപ്പണായിട്ട് രംഗത്ത് വന്നതിന് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ശരി, ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ, താങ്കളുടെ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല വിശ്വാസികൾക്കൊപ്പമാണ്, വിശ്വാസത്തിൽ സർക്കാർ ഇടപെടുന്നതിനെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്ന് ആവർത്തിച്ച് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഈ വിധി വന്നപ്പോൾ മുതൽ അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ ഒന്ന് കേട്ടു നോക്കാം, അതിനുശേഷം എനിക്ക് താങ്കളുടെ പ്രതികരണം ആരായാനുണ്ട്. രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിൻ്റെ വിധിയാണ് ഉണ്ടായിരിക്കുന്നത്, അതെല്ലാവരും അംഗീകരിക്കാൻ തീർച്ചയായും ബാധ്യസ്ഥരാണ്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ഒരിക്കലും വിലക്കിയിട്ടില്ല. ചില ആചാരങ്ങളുടെ പേരിൽ ഉള്ള ചില നിയന്ത്രണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും വിധി വന്നതോടുകൂടി ഇന്ന് ആ സാഹചര്യങ്ങൾ മാറിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത കണക്കിലെടുത്ത് എല്ലാ ദേവാലയങ്ങളും പ്രവർത്തിക്കുന്നത് ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. വിധി, സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചാൽ രാജ്യത്തെ എല്ലാ പൗരന്മാരും അത് അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. ആ വിധി അംഗീകരിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. സുപ്രീം കോടതി വിധിയാണ് നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ നിലപാട് കാപട്യമാണ്. കാരണം ഇത് വിധി ചോദിച്ചു വാങ്ങിയ വിധിയാണ്. വിശ്വാസ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ഒരു നടപടിയോടും ഞങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. സി പി എം ഒരു പടി കൂടി കടന്ന് മൊത്തം വിശ്വാസ സമൂഹത്തെ കടന്നാക്രമിക്കാനും അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കാനുമുള്ള നീക്കം നടത്തുന്നതിൻ്റെ ഭാഗമാണ് സുന്നികളുടെ പള്ളികളിൽ ആർക്കും കയറാം, സ്ത്രീകൾക്ക് കയറാമെന്നുള്ള പ്രസ്താവനയുമായി കോടിയേരി ബാലകൃഷ്ണൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. എനിക്ക് സംസ്ഥാന ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ പ്രശ്നത്തെ കാണേണ്ടത് അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ഭാഷയിലല്ല. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ, 28-ാം തീയതി മുതൽ 9-ാം തീയതി വരെ, ഈ മാസം 9-ാം തീയതി വരെ നടത്തിയ വ്യത്യസ്തങ്ങളായ 4 പ്രസ്താവനകളാണ്. ഈ സുപ്രീം കോടതി വിധി വന്നതോടെ ഇത് ഈ നിയമം നടപ്പാക്കുകയല്ലാതെ മറ്റൊരു പോംവഴിയും ആരുടെ മുന്നിലും ഇല്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് അവസാനം സർക്കാരിൻ്റെ ധിക്കാരത്തിനെതിരെ പ്രക്ഷോഭം നടത്തി വിശ്വാസികൾക്കൊപ്പം നിൽക്കുമെന്ന് പറയുന്നു. ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ കൈയടിക്ക് വേണ്ടി രാഷ്ട്രീയ നേതാക്കളും ഇറങ്ങി പുറപ്പെടുകയാണോ വിശ്വാസത്തെ പഴിചാരി? അദ്ദേഹം മാത്രമാണോ ആൾക്കൂട്ടം കണ്ടിട്ട് ഇറങ്ങിയത്? ആ ആൾക്കൂട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായപ്പോൾ 2007 ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ അഫിഡവിറ്റ് മാറ്റി കേസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചു, കേസിൽ മുൻവിധിയോടുകൂടി കാണുന്നു എന്ന് മനസ്സിലാക്കിയതോടുകൂടി അവിടെ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. നാളെ ഈ കേസിൻ്റെ ഗതി എന്താകും എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കാർക്കും വലിയ തർക്കവും ഒന്നുമില്ല. ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ചോദിച്ചോട്ടെ,
ഏതാണ്ട് 200 ചില്ലുവാനം സുപ്രീം കോടതിയുടെ വിധികൾ പല ഘട്ടങ്ങളിലായി പൂർത്തീകരിക്കാതെ ശ്രദ്ധിക്കാതെ കിടക്കുന്നു. അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കണ്ടേ? ഇത് വിധി പ്രഖ്യാപിച്ചതിൻ്റെ അന്ന് മുതൽ കോടതിയുടെ വിധിയേക്കാൾ വലിയ വിധികളെന്ന് പറയുകയാണ് മുഖ്യമന്ത്രി. കാരണമെന്താ? പോലീസിനെ 18-ാം പടിക്ക് നിർത്തും, നടക്കുന്ന കാര്യമാണോ? പ്രത്യേകിച്ച് യുവതികളായിട്ടുള്ളത്, ശബരിമലയിൽ എല്ലാ സ്ത്രീകളെയും കയറ്റി. ഈ സുപ്രീം കോടതി വിധി നിലവിൽ വന്നതോടെ നിയമപരമായി മറ്റു പോംവഴിയില്ല, അത് നടപ്പാക്കുകയല്ലാതെ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ വാചകത്തിൽ നിന്ന് സർക്കാർ കണ്ണുരുട്ടുന്നു എന്നതിലേക്ക് അദ്ദേഹത്തിന്റെ നിലപാട് മാറിയതിനെ കുറിച്ചാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ആദ്യം അദ്ദേഹം പറഞ്ഞ നിയമ പോംവഴിക്ക് ശേഷം എന്തായിരുന്നു ഇപ്പോഴത്തെ ഈ നിലപാട് മാറ്റി? അത് നിങ്ങളോട് തന്നെ ചോദിക്കേ. ഞാനല്ലോ പറഞ്ഞത്. അത് രമേശ് ചെന്നിത്തലയെ കുറ്റപ്പെടുത്താതെ ആ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കേ. ഞാനല്ലോ പറഞ്ഞത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞത് നിയമപരമായി മറ്റു പോംവഴികളില്ല, ഇത് അനുസരിക്കുക മാത്രമാണ് എല്ലാവർക്കും ഇനി മുമ്പിലുള്ള ഏക പോംവഴി എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇന്ന് ഉപവാസം ഇരിക്കുകയും സമരം ചെയ്യുകയും ചെയ്യുന്നത് എന്തു നേടാൻ വേണ്ടി, എന്തിനു വേണ്ടി? നിങ്ങൾ പറയുന്നത് മാത്രം കേൾക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതെ, നിങ്ങൾ പറയുന്നത് മാത്രം കേൾക്കാനും മറുപടി പറയാനും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട് ചോദിക്കുന്നു, എന്തിന് മുഖ്യമന്ത്രി ഇത്ര വലിയ തിരക്ക് കാണിക്കുന്നു? ആ തിരക്ക് കാണിക്കാതെ എൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു മൂവ്മെൻറ്റിന് കാരണക്കാരൻ ഞാനാണ്, അഭിമാനത്തോടു കൂടി പറയുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റിയത് വൈരാഗ്യം കൊണ്ടാണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായല്ലോ. നിലവിലുള്ളവരുടെ എനിക്കൊരു വർഷം കുറച്ചപ്പോൾ നിലവിലുള്ളവർക്ക് 2 വർഷം കൊടുക്കാൻ ഓർഡിനൻസ് ഉണ്ടാകുന്നു, എനിക്കതിനകത്തൊന്നും പരാതിയില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, നിങ്ങൾ പറഞ്ഞയച്ച പ്രയാർ ഗോപാലകൃഷ്ണൻ ശബരിമല കുളമാക്കിയ സാഹചര്യത്തിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നില്ല. ഒരു സംശയം മാത്രം, ഈ 2016 ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത അഫിഡവിറ്റ് വീണ്ടും LDF സർക്കാർ തിരിച്ചതാണ് ചോദിച്ചു വാങ്ങിച്ച വിധി എന്നുള്ളതാണല്ലോ ഈ വിമർശനം. ഇങ്ങനെ സുപ്രീം കോടതിയിൽ വീണ്ടും സർക്കാർ നിലപാട് മാറ്റുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവോ KPCC അധ്യക്ഷനോ UDFന്റെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ രേഖാമൂലം ഈ നിലപാട് തിരുത്തുന്നത് ശരിയല്ല, സർക്കാർ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് മാറണം എന്നൊരു നിലപാട് സ്വീകരിച്ചതായി അറിവുണ്ടോ താങ്കൾക്ക്? അതിനെന്തെങ്കിലും ഒരു തെളിവ് ഇപ്പോൾ നൽകാൻ കഴിയുമോ? എനിക്ക് കാര്യങ്ങളെ പറ്റി നല്ല ബോധ്യമുണ്ട്, അറിവുണ്ട്. ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യുക, വരുന്ന മണ്ഡല മകരവിളക്ക് കഴിയുന്നത് വരെ ഈ കേസിന്റെ പേരിൽ ശബരിമലയെ കളങ്കപ്പെടുത്താനോ അല്ലെങ്കിൽ അവിടെ രൂക്ഷമായ എന്തെങ്കിലും നടപടികൾ. എന്റെ ചോദ്യം ലളിതമാണ്, രമേശ് ചെന്നിത്തലയോ ഉമ്മൻചാണ്ടിയോ VM സുധീരനോ അടക്കം ഈ നേതൃസ്ഥാനത്തിരുന്നിട്ടുള്ള ആരെങ്കിലും ഒരാൾ ഈ LDF സർക്കാരിനോട് നിങ്ങൾ ഈ നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല, ഇത് വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെക്കുകയാണ്, ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്തെ നിയമം തന്നെ ആ നിലപാട് തന്നെ തുടരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, വിശ്വാസികളുടെ യോഗം വിളിക്കണമെന്ന് അന്ന് ആവശ്യപ്പെട്ടിരുന്നു, അന്ന് അക്കാര്യത്തിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു, അറിവുകേടുകൊണ്ടാണ്, തെളിവുണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം. ആ, എനിക്ക് അല്പം അറിവുകേടുണ്ട്. എന്റെയാ? അതിപ്പോ ബോധ്യമായിട്ടുണ്ടല്ലോ, എനിക്കാണോ അറിവുകേട്, മറ്റുള്ളവർക്കാണോ എന്നുള്ളതിനെ പറ്റി. ആ, നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ അതിന്റെ ഒത്താശ പറയുന്ന ആളിനും. എന്റെ ചോദ്യത്തിന് അങ്ങൊന്ന് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ചോദ്യത്തിന്റെ സംശയം തീരുമായിരുന്നു. മണ്ഡല മകരവിളക്ക് സന്ദർഭത്തിൽ ഇല്ല ചോദ്യത്തിന്, നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നില്ല, മറുപടി അർഹിക്കുന്നില്ല. അതായത് രമേശ് ചെന്നിത്തലയോ ഉമ്മൻചാണ്ടിയോ VM സുധീരൻ അടക്കം UDFന്റെ നേതൃത്വത്തിൽ നിന്ന് ഒരാളും 2016 തങ്ങളുടെ ഗവൺമെന്റ് നിലപാട് പിന്നീട് വന്ന LDF സർക്കാർ തിരുത്തിയപ്പോൾ ഒരു പ്രതിഷേധം അറിയിച്ചിരുന്നില്ല, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നില്ല, അങ്ങനെ കരുതാമോ? എനിക്ക് അങ്ങനെ കരുതേണ്ട ആവശ്യമില്ല. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ഞാൻ അതിനെതിരെ അതിശക്തമായ തീരുമാനമെടുക്കുകയും അവിടെ ഒരു ദിവസത്തെ പ്രാർത്ഥനാ ഉപവാസം നടത്തുകയും ചെയ്തു. അത് ഞാൻ അംഗീകരിക്കുന്നു, ആ നിലപാട് ഇന്നത്തെ ദേവസ്വം ബോർഡ് നിലനിൽക്കുന്നു. പക്ഷേ ഇന്ന് രാഷ്ട്രീയമായി UDFഉം കോൺഗ്രസും ഇതിന്റെ മുൻനിരയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഒരു മുൻ കോൺഗ്രസ് MLA താങ്കളോട് ചോദിക്കുന്നത്. ഇന്ന് ഈ നിലപാടെടുക്കുന്നവർ അന്ന് ഈ സർക്കാരിനോട് നിലപാടെടുക്കുന്നത് അപകടമാണെന്നൊരു മുന്നറിയിപ്പ് പറഞ്ഞിരുന്നോ, തിരുത്തിയിരുന്നോ, തിരുത്താൻ ശ്രമിച്ചിരുന്നോ എന്തെങ്കിലും തരത്തിൽ? എൻ്റെ പൊന്നു സുഹൃത്തെ, ഞാൻ സെക്രട്ടേറിയറ്റിൽ MLA നിയമസഭാ മന്ദിരത്തിൽ വന്നത് ഓടിളക്കിയല്ല, വിജയിച്ചാണ് വന്നത്.
ചരിത്രത്തിലാദ്യമായി ചടയമംഗലത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രം കുത്തകയായിരുന്നിടത്ത് എന്നോട് അങ്ങ് ക്ഷമിക്കണം, ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കല്ല അങ്ങ് ഉത്തരം പറയുന്നത്. ഞാൻ പ്രയാർ ഗോപാലകൃഷ്ണൻ എന്നുള്ള വ്യക്തിയോട് ബഹുമാനപൂർവ്വം ചോദിച്ച ഒരു ചോദ്യം അങ്ങയുടെ മുന്നണിയുടെ നേതൃത്വത്തിന്റെ വിശ്വാസ്യത സംബന്ധിച്ചായിരുന്നു. പക്ഷെ അതിന്റെ ഉത്തരമല്ല അങ്ങ് പറയുന്നത്. ഞാൻ തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. രമേശ് ചെന്നിത്തല മാത്രമല്ല ആദ്യം എടുത്ത നിലപാട് പിന്നീട് തിരുത്തിയത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഈ വിധി വന്നപ്പോൾ മുതൽ നടത്തിയ പ്രതികരണങ്ങളും കേട്ടുനോക്കാം. ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് സുപ്രീംകോടതിയുടെ വിധി വന്നിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ജഡ്ജ്മെൻ്റ് എല്ലാം വായിച്ച ശേഷം അത് പലതര നിയമപ്രശ്നങ്ങളും ഉയർത്തിയിട്ടുള്ള സ്ഥിതിക്ക് അതിനോട് അത് ജഡ്ജ്മെൻ്റ് പൂർണ്ണമായി വായിച്ച ശേഷം ഔപചാരികമായി ബി ജെ പി വിശദമായി തന്നെ അത് പ്രതികരിക്കുന്നതാണ്. ആർ എസ് എസിൻ്റെ സർക്കാർ വിവാഹ ഉൾപ്പെടെ അഖിലേന്ത്യ തലത്തിൽ ബി ജെ പി സ്വീകരിച്ചിട്ടുള്ള നയം ആരാധനാരംഗത്ത് ഒരു വ്യത്യാസവും കൂടാതെ എല്ലാവർക്കും തുല്യമായ അവസരമുണ്ടാകണമെന്നാണ്. എന്നാൽ അതേസമയത്ത് ആചാരാനുഷ്ഠാനങ്ങളെ പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസികളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചു വന്നിരുന്നത്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിധിയോട് സമ്മിശ്രമായി പ്രതികരിക്കാൻ മാത്രമേ ഇപ്പോൾ സാധിക്കുകയുള്ളൂ. ഇരുഭാഗത്തും ഇക്കാര്യത്തിൽ വിശ്വാസത്തിൻ്റെ ആഴവും പരപ്പും അത് രൂഢമൂലമായിട്ടുള്ള കോടാനുകോടി ആളുകളുടെ വികാരങ്ങളെ മാനിക്കണം. അതേസമയത്ത് സ്വാഭാവികമായിട്ടും ആരാധനാക്രമത്തിൽ എല്ലാവരും തുല്യരാണെന്നുള്ള നിലയിൽ ആരാധനയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവണം. രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ അഭിപ്രായം അഖിലേന്ത്യാ തലത്തിലുള്ളതാണ്. കേരളത്തിലും അത് ബാധകമാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം തുല്യതയ്ക്ക് വേണ്ടിയുള്ള തുല്യമായ പരിഗണന എല്ലാ രംഗത്തും കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ, ദേവാലയങ്ങളിലും കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ ആർ എസ് എസിൻ്റെ നിലപാടതാണ്. ആ നിലപാടിനെ ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും. അല്ല, എല്ലാ ജഡ്ജ്മെൻറ്റുകളോടും പിന്നെ കേന്ദ്ര സർക്കാരിന് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. സർക്കാരിൻ്റെ പ്രതികരണം ഔദ്യോഗികമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ശബരിമല തകർക്കാൻ ശ്രമിക്കുന്നു. ആ തകർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പം വീണ് കിട്ടിയ ഈ ജഡ്ജ്മെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് അത് നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. ദേവസ്വം മന്ത്രി ഇക്കാര്യത്തിൽ ചതി കാട്ടിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അദ്ദേഹം വിശ്വാസികളെ വഞ്ചിച്ചിരിക്കുകയാണ്. ഈ രണ്ടുപേരും രാജിവെക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ്. വിശ്വാസികളുടെ വിശ്വാസം രക്ഷിക്കാൻ വേണ്ടി അവസാനത്തെ തുള്ളിലെത്തി. രാധാകൃഷ്ണ മേനോൻ, ഈ ലിംഗനീതി തുല്യത വേണം ആരാധനയുടെ കാര്യത്തിൽ, വിശ്വാസികൾ പരിഷ്കരണത്തിന് തയ്യാറാകണം, ഈ നിലപാട് പറഞ്ഞു തുടങ്ങിയ ബി ജെ പി അവസാനം വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറയുകയും ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം പ്രസിഡൻ്റെ രാജി ആഹ്വാനത്തിന് തയ്യാറാവുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ആൾക്കൂട്ടത്തിന് മുന്നിൽ നിന്ന് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള വിമർശനം നിങ്ങളുടെ സന്തത സഹചാരിയായ വെള്ളാപ്പള്ളി നരേശൻ ഉയർത്തുന്നതിൽ തെറ്റെന്താണ്? അല്ല, ഇവിടെ ഈ പറഞ്ഞതിലൊന്നും പ്രത്യേകിച്ച് തെറ്റ് കാണേണ്ട കാര്യമില്ല സുരേഷേ. ആർ എസ് എസ് ദേശീയ കാഴ്ചപ്പാടിൽ മുൻപ് പറഞ്ഞ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം അത് നിലനിൽക്കെ തന്നെ അതേ ആർ എസ് എസിൻ്റെ സംഘടനയായിട്ടുള്ള അയ്യപ്പ സേവാ സമാജം ശ്രീ അയ്യപ്പനെ സംബന്ധിച്ച്, കേരളത്തിലെ ക്ഷേത്രത്തെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച് രൂപീകൃതമായിട്ടുള്ള സംഘടന, ആ സംഘടന രൂപീകൃതമായ നാൾ മുതൽ അതൊക്കെ എപ്പോഴാണ് ശ്രീ രാധാകൃഷ്ണൻ നിലപാട് മാറ്റിയത്? ഞാൻ ചോദിക്കുന്നത് ബി ജെ പി എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കാര്യമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഒരു നിയമജ്ഞൻ കൂടിയായ വ്യക്തി സമ്മിശ്ര പ്രതികരണം നടത്തുന്നു, അവസാനം അത് സർക്കാരിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ മുന്നണി പോരാളിയായിട്ട് മാറുന്നു. അവിടുത്തെ താല്പര്യം എന്താണ്? എന്തു മാറ്റം അതിനിടയ്ക്കുണ്ടായി? അല്ല, അദ്ദേഹം നിയമജ്ഞനാണ്. കോടതി നിയമം അത് വിധി വായിച്ചിട്ട് കൂടുതൽ പ്രതികരിക്കണമെന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു. വിധി വായിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും, കാരണം അതവിടെയാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്, മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ഒക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. കാരണം മുഖ്യമന്ത്രി പറഞ്ഞ വാദഗതി
അതായത് പ്രത്യേകം ഒരു കമ്മീഷനെ വെക്കണം എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഇതൊക്കെ വാദഗതി പോലും 2007 വർഷം നീണ്ട 24 കക്ഷികളുള്ള 4 അമിക്കസ് ക്യൂറികൾ മാറി മാറി വന്ന സുതാര്യമായ വ്യവഹാരമാണ്. 10 സീനിയർ മോസ്റ്റ് അഭിഭാഷകർ വാദിച്ച കേസാണ്. ഈ വിധിയിൽ ചിലപ്പോൾ വിരണിതരായ ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരിക്കും. കാലങ്ങളായി പാലിച്ചു വരുന്ന ആചാരങ്ങൾക്ക് മാറ്റമുണ്ടാകുമ്പോഴുള്ള ദുഃഖം അവരിലുണ്ടായിരിക്കും. പക്ഷേ അത്തരം ആൾക്കാർക്ക് കൂടിയുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിക്കൊടുക്കേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ മുന്നണി പോരാളികളായി നിന്ന് ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ എന്നത് മാത്രമാണ് ശ്രീ രാധാകൃഷ്ണൻ ചോദിക്കുന്നത്. അല്ല, മാറ്റിക്കൊടുക്കേണ്ടതാണ് എന്ന് സുരേഷിന് അഭിപ്രായമുണ്ടാവാം, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന് അഭിപ്രായമുണ്ടാവാം. പക്ഷേ ഈ നാട്ടിൽ അത് ഏതൊക്കെ വിശ്വാസം ഏത് സമയത്തും മാറ്റണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആർക്കാണ്? എനിക്ക് അഭിപ്രായമില്ല, തീർച്ചയായിട്ടും വിശ്വാസമില്ല. പക്ഷേ സുപ്രീംകോടതിയുടെ ഒരു ഉത്തരവ് നിയമമായി കഴിഞ്ഞാൽ അത് നടപ്പാക്കുകയല്ല, അത് മറ്റു പോം വഴികൾ ഒരു ഭരണകൂടത്തിനില്ല, നിയമപരമായി മറ്റൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ. അതിനിടയ്ക്ക് സംഘർഷമല്ല ആവശ്യം, അതിനിടയ്ക്ക് സമവായമാണ് ആവശ്യം. ശ്രീ രാജഗോപാൽ നായർ, എന്തുകൊണ്ട് ഈ ചർച്ച മുടങ്ങിപ്പോയി എന്നതിന് താങ്കൾ സുരക്ഷിതമായ കാഴ്ചപ്പാടാണ് എന്ന് ശ്രീ രാധാകൃഷ്ണൻ ഒരു വാചകം. അല്ല, ഈ ചർച്ചയ്ക്ക് ഗവൺമെന്റ് ഇപ്പോഴും ഈ വിധി വന്നു കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രി അടക്കമുണ്ടാക്കുന്ന ആ പ്രകോപനമാണ് ഇവിടുത്തെ പ്രശ്നം. വാചകത്തിൽ മറുപടി അല്ല, അതല്ലേ പ്രശ്നം. ഇന്നലെ ആ മുഖ്യമന്ത്രി വെല്ലുവിളിക്കുകയാണ്, വിശ്വാസികളെ വെല്ലുവിളിക്കുകയാണ്. ഇന്നലെയും ഗവൺമെന്റ് പറഞ്ഞത് ഇതാരുമായും സംസാരിക്കാനും ഒരുപക്ഷെ വിധി മറിച്ചു വന്നാൽ അത് നടപ്പിലാക്കാനും തയ്യാറാണെന്നാണ്. ആരുമായിട്ട് ഒരു കൺഫ്രണ്ടേഷനും ഇല്ല. ശരി, എന്തായാലും സമരം നടത്തുന്നവരുടെ മുന്നിൽ ഒരു ചോദ്യം പ്രസക്തമായി നിൽക്കുന്നു. എന്ത് ലക്ഷ്യം നേടിയാണ് ഈ സമരം? പ്രതിഷേധമാണെങ്കിൽ അത് ഭരണകൂടത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു, നിയമ നടപടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി തീരുമാനമുണ്ടാവുകയാണെങ്കിൽ നീതിപീഠത്തിൽ നിന്ന് മാത്രമാണ്. വളരെയധികം നന്ദി ശ്രീ രാജഗോപാൽ നായർ, പ്രയാർ ഗോപാലകൃഷ്ണൻ, സി കെ വിദ്യാസാഗർ, രാധാകൃഷ്ണ മേനോൻ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു.